നമുക്കിന്ന് പുളിങ്ങലരി കൊണ്ട് നല്ലൊരു 4 മണി പലഹാരം തയ്യാറാക്കാം ഇതിനായി ഞാൻ ഇവിടെ 2 കപ്പ് പുളിങ്ങലരിയാണ് എടുത്തിരിക്കുന്നത് ഞാൻ ഇവിടെ യൂസ് ചെയ്യുന്നത് റേഷനരിയാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ പൊന്നിയരി അല്ലെങ്കിൽ വേവ് കുറഞ്ഞ ഏതെങ്കിലും അരി ഉപയോഗിക്കാം പിന്നെ വേണ്ടത് 2.5 കപ്പ് അല്ലെങ്കിൽ 2.5 മുതൽ 3 കപ്പ് വരെ പാൽ 3 ടേബിൾസ്പൂൺ നെയ്യ് അണ്ടിപ്പരിപ്പ് മുന്തിരി ഒരു അര ടീസ്പൂൺ ഉപ്പ് ഇവയാണ് ഈ അരി നന്നായി കഴുകി വൃത്തിയാക്കി കുതിരാൻ വെക്കണം 6 മുതൽ 8 മണിക്കൂർ വരെ കുതിരണം ഇപ്പം ഞാൻ നന്നായി കഴുകിയിട്ടുണ്ട് ഇനി ഇത് അടച്ചു വെക്കാം ഇത് റേഷനറി ആയത് കാരണം പെട്ടെന്ന് കുതിർന്ന് കിട്ടും ഒരു 4 മണിക്കൂർ മതിയാകും ഇനി ഈ കുതിർത്ത അരിയിൽ നിന്ന് വെള്ളം ഊറ്റി കളഞ്ഞ് ഇതുപോലത്തെ ഗ്രൈൻഡറിൽ അരച്ചെടുക്കാനാണ് ഏറ്റവും നല്ലത് ഈ അരിയിലേക്ക് 1/2 ടീസ്പൂൺ ഉപ്പ് ചേർക്കാം ഇനി നമ്മൾ അരി അരച്ചെടുക്കേണ്ടത് ഈ അരിയും പാലും ചേർത്തിട്ടാണ് അരി അരക്കുന്ന സമയത്ത് നമ്മൾ സാധാരണ മിക്സിയിൽ ഇത് ചെയ്യാൻ പറ്റില്ല ഇതുപോലത്തെ ഗ്രൈൻഡറിൽ തന്നെ ചെയ്തെടുക്കണം അരി ഇട്ടപ്പോൾ ഞാൻ വെള്ളമൊന്നും ചേർത്തിട്ടില്ല ഇതിൽ വേറെ വെള്ളമൊന്നും ചേർക്കില്ല പാൽ മാത്രമേ ചേർക്കുള്ളൂ അരി ചെറുതായിട്ട് പൊടിഞ്ഞു തുടങ്ങുമ്പോൾ ഇതിലേക്ക് 2 ടേബിൾസ്പൂൺ പാൽ ഒഴിക്കാം ഈ പാൽ നമ്മൾ ഒരുമിച്ച് ഒഴിക്കരുത് അരി അരഞ്ഞു കിട്ടില്ല പാൽ കുറേശ്ശായിട്ട് ചേർക്കണം മാത്രമല്ല പഞ്ചസാര ചേർക്കുന്നത് കാരണം നമ്മൾ പാൽ മുഴുവനായിട്ട് ഒഴിക്കാനും പാടില്ല 1 കപ്പ് മുതൽ 1.5 കപ്പ് പാൽ വരെ മാത്രമേ ഈ അരിയിലോട്ട് അരക്കുന്ന സമയത്ത് ചേർക്കാൻ പറ്റുള്ളൂ കാരണം പഞ്ചസാര ചേർക്കുമ്പോൾ അരിയിൽ നന്നായിട്ട് വെള്ളം ഊർന്നു വരും അരി കുറുകി തുടങ്ങുമ്പോൾ വീണ്ടും 2 ടേബിൾസ്പൂൺ വീതം പാൽ ഒഴിച്ച് അരി അരച്ചെടുക്കാം ഇതിപ്പോൾ ഞാനിവിടെ 1/2 കപ്പോളം പാൽ ഒഴിച്ചു കഴിഞ്ഞു കുറുകി തുടങ്ങുമ്പോൾ വീണ്ടും പാലൊഴിക്കാം ഇനി 1 കപ്പ് പാൽ ഒഴിച്ചു കഴിഞ്ഞു അരി വീണ്ടും കുറുകുമ്പോൾ ഇതിലേക്ക് 1 കപ്പ് പഞ്ചസാര ചേർക്കാം മധുരം ഒരുപാട് ഇഷ്ടമുള്ളവരാണെങ്കിൽ 2 കപ്പ് പഞ്ചസാരയാണ് ചേർക്കേണ്ടത് ഞാനിവിടെ 1.5 കപ്പ് പഞ്ചസാരയാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ ഞാൻ ആദ്യത്തെ സ്റ്റേജിൽ 1 കപ്പ് പഞ്ചസാര ചേർത്തു പഞ്ചസാര ചേർത്ത ഉടനെ തന്നെ ഒരു നല്ലൊരു പൊട്ടുന്ന സൗണ്ട് കേൾക്കാം ഒരു 2 സെക്കൻഡ് കഴിഞ്ഞാൽ ഈ അരിയിൽ നിന്നും അരി നല്ല പോലെ ലൂസായി കാണും പഞ്ചസാര ചേർത്ത് 2 സെക്കൻഡ് കഴിഞ്ഞാൽ അരി നല്ല പോലെ ലൂസായിരിക്കുന്നത് കാണാം വീണ്ടും 1/2 കപ്പ് പഞ്ചസാര കൂടി ചേർത്ത് എടുത്തു വെച്ച ഏലക്കായിൽ 4 ഏലക്കായ എടുത്തിട്ടുണ്ട് ഈ 4 ഏലക്കായും കൈകൊണ്ട് ചെറുതായി പൊടിച്ച് അരിയിലോട്ട് ചേർക്കാം ഈ അരി അരഞ്ഞു വരുന്ന സമയത്ത് നമുക്ക് അണ്ടിപ്പരിപ്പും മുന്തിരിയും നെയ്യിൽ വറുത്തെടുക്കാം പാൻ ചൂടാക്കി നെയ്യിൽ നെയ്യൊഴിച്ച് അതിലേക്ക് അണ്ടിപ്പരിപ്പും മുന്തിരിയിട്ട് നന്നായി ഫ്രൈ ചെയ്തെടുക്കാം ഫ്രൈ ആയി കഴിഞ്ഞാൽ നമുക്ക് തീ ഓഫ് ചെയ്യാം പിന്നെ മാവ് റെഡിയായി കഴിഞ്ഞിട്ട് ചെറുതായി ചൂടാക്കിയിട്ട് വേണം ഇത് മാവിലോട്ട് ചേർക്കാൻ ചെറിയ ചൂടിൽ വേണം മാവിലേക്ക് ചേർക്കാൻ അല്ലെങ്കിൽ ഈ നെയ്യ് മുകളിൽ വന്ന് നിൽക്കും അരിയിൽ മിക്സ് ആവില്ല ഇതിപ്പോൾ മുന്തിരി അണ്ടിപ്പരിപ്പ് ഉപ്പൊക്കെ മുന്തിരിയും അണ്ടിപ്പരിപ്പും നന്നായി ഫ്രൈ ആയി അരി നോക്കാം അരിയും നന്നായിട്ട് അരഞ്ഞിട്ടുണ്ട് ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് എടുക്കാം ഈ ഗ്രൈൻഡറിൽ നിന്ന് തന്നെ എടുക്കുകയും ചെയ്യാം അല്ലെങ്കിൽ ഗ്രൈൻഡർ ഓഫ് ചെയ്തിട്ട് എടുത്താലും മതി
ടേബിൾ ടോപ്പ് ഗ്രൈൻഡർ ആയതുകൊണ്ട് നമുക്കിത് ഓഫ് ചെയ്തിട്ട് എടുക്കാം. ഉമ്മ ചെയ്യുന്നതെന്ന് വെച്ചാൽ പഴയ ഓർമ്മയിലാണ്, മറ്റേ വലിയ ഗ്രൈൻഡറിൽ അരച്ച ശീലമുള്ളത് കൊണ്ട് ഗ്രൈൻഡറിൽ നിന്ന് തന്നെ കൈയിട്ട് അരിയെടുക്കുന്നതാണ് ആദ്യം കണ്ടത്. ഇനി ഗ്രൈൻഡർ ഓഫ് ചെയ്ത് മുഴുവൻ അരിയും പാത്രത്തിലോട്ട് മാറ്റാം. ഇനി ബാക്കി ഒരു കപ്പ് പാൽ കൂടിയുണ്ട്. ഒരു കപ്പ് പാലും കൂടി ഈ ഗ്രൈൻഡറിൽ ഇട്ട് നന്നായിട്ട് ഇളക്കി ബാക്കിയുള്ള അരിയും കൂടി അതിലേക്ക് ഇളക്കിയെടുത്ത് ഈ കൂട്ടിലേക്ക് ചേർക്കാം. ഇനി അണ്ടിപ്പരിപ്പും മുന്തിരിയും വീണ്ടും ചെറുതായി ചൂടാക്കി ഈ മാവിലോട്ട് ചേർത്ത് നന്നായി മിക്സ് ചെയ്യുക. നമ്മൾ അരി അരക്കുന്ന സമയത്ത് അര ടീസ്പൂൺ ഉപ്പിട്ടിട്ടുണ്ടായിരുന്നു. ഇനി അഥവാ ആ സമയത്ത് ഉപ്പിടാൻ മറന്നിട്ടുണ്ടെങ്കിൽ ഈ സ്റ്റേജിൽ ചേർത്താലും മതി. അപ്പം ഞാൻ ഇളക്കുന്ന സമയത്ത് കൺസിസ്റ്റൻസി കുറവായിരുന്നു, അതുകൊണ്ട് അര കപ്പ് പാലും കൂടി ചേർത്തു. ഇപ്പം രണ്ടര കപ്പ് പാല് ചേർത്തിട്ടുണ്ട്. വീണ്ടും പാകം നോക്കാം. ഇപ്പം രണ്ടര കപ്പ് പാലാണ് ഞാൻ ഈ മാവ് തയ്യാറാക്കാനായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത്. അത് നിങ്ങളെടുക്കുന്ന അരിയുടെ അനുസരിച്ചിരിക്കും എത്ര കപ്പ് പാല് വേണമെന്നുള്ളത്. ഇവിടെ രണ്ടര കപ്പ് പാലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇനി ഈ എടുത്തിരിക്കുന്ന പാത്രമാണ്, അതിൻ്റെ പേര് നമ്മൾ മലബാർ ഏരിയയിൽ നോമ്പ് കാലത്ത് നമ്മൾ പോള ചുടും. ആ പോള ചുടുന്ന പാത്രമാണത്. ഈ പാത്രത്തിലാണ് ഈ അപ്പം ഉണ്ടാക്കുന്നത്. ഈ പാത്രത്തിലേക്ക് നെയ്യ് തടവി ഇനി ഒരു ഇഡലി തട്ട് ചൂടാക്കാൻ വെക്കാം. അതിലേക്ക് ഈ പാത്രം വെച്ച് നെയ്യ് ഉരുകി തുടങ്ങുമ്പോൾ നാല് കയ്യിൽ എന്ന് പറഞ്ഞാൽ തവി, നാല് തവി മാവ് ഈ പാത്രത്തിലോട്ട് ഒഴിക്കാം. ഇത് ഹൈ ഫ്ലെയിമിൽ വേണം ഇത് ചെയ്യാൻ. ഇനി അടച്ചു വെച്ച് നന്നായി ആവി കയറി വരുന്ന സമയത്ത് തീ മീഡിയം ഫ്ലെയിമിൽ വെക്കാം. നമ്മൾക്കിത് 20 മിനിറ്റ് കുക്ക് ചെയ്യണം. 2:10 ഞാൻ വെച്ചത്, ഇപ്പോൾ 2:25. ഇപ്പോൾ കണ്ടപ്പോൾ തന്നെ പാകമായും തോന്നുന്നു. ഉമ്മയാണെങ്കിൽ കൈ വെച്ച് തൊട്ട് പാകം നോക്കും. ചൂട് തൊടാൻ പേടിയാണെങ്കിൽ ഒരു ഫോർക്ക് കൊണ്ടോ കത്തിയുടെ അറ്റം കൊണ്ടോ കുത്തി നോക്കി പാകമായി കഴിഞ്ഞാൽ പുറത്തെടുത്ത് ഒരു വെള്ളമൊഴിച്ച പാത്രത്തിലേക്ക് വയ്ക്കാം. കണ്ടോ, തണുത്ത വെള്ളത്തിലേക്ക് ഈ പാത്രം വന്നപ്പോൾ പെട്ടെന്ന് തന്നെ ഈ അപ്പം ചുരുങ്ങി വന്നു, പാത്രത്തിൻ്റെ സൈഡിൽ നിന്ന് ചുരുങ്ങി വന്നു. ഇതാണ് കറക്റ്റ് വേവായിട്ടുള്ള അപ്പം. ഇത് നല്ല ടേസ്റ്റിയായുള്ള അപ്പമാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കണം. താങ്ക് യു.